മറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലെ അമ്മമാർക്കെല്ലാം ഒരമ്മയുണ്ട് എന്നാണ്. വ്യാകുലമാതാവിനോടുള്ള ഭക്തി പ്രത്യക്ഷ രൂപത്തിൽ ആചരിച്ചു തുടങ്ങിയത് 1239 1413 ജർമ്മനിയിലെ കൊളോൺ പട്ടണത്തിൽ കൂടിയ പ്രാദേശിക സഭാ സമ്മേളനം ഔദ്യോഗിക അംഗീകാരം നൽകുകയും അനന്തരം വടക്കേ ജർമ്മനിയിൽ ഈ ഭക്തി പ്രചരിക്കുകയും ചെയ്തു. 16th century അവസാനത്തോടുകൂടി തെക്കേ യൂറോപ്പിലും ഫ്രാൻസിലും ഈ ഭക്തി വ്യാപിക്കുകയുണ്ടായി. 1727 April 22 13th ബെനഡിക്കോസ് പാപ്പ പ്രസിദ്ധപ്പെടുത്തിയ ഡിഗ്രി പ്രകാരം മറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങളോടുള്ള ഭക്തിക്ക് കത്തോലിക്ക സഭയിൽ പൊതുവായ അംഗീകാരവും പ്രചാരവും സിദ്ധിച്ചു. മറിയം എന്ന പദത്തിന് കയ്പുള്ള കടൽ എന്നൊരർത്ഥമുണ്ട്. കടൽ കയ്പും ഉപ്പും നിറഞ്ഞതായിരിക്കുന്നതുപോലെ മാതാവിൻ്റെ ജീവിതം മുഴുവനും ദുഃഖപൂരിതമായിരുന്നു. സങ്കടപ്പെടുന്നവർക്കെല്ലാം അമ്മയും മാതൃകയുമാകാൻ മാത്രം വേദനകൾ മറിയം സഹിച്ചിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ രക്തസാക്ഷികൾ വിശുദ്ധ ബൊനിഫസ്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ലോറൻസ്, വിശുദ്ധ വിൻസെന്റ് തുടങ്ങിയവർ ഈശോയെ പ്രതിയുള്ള സഹനങ്ങൾ ശ്രേഷ്ഠമായി കരുതി. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് എല്ലാമായിരുന്ന ക്രിസ്തുവാണ് പീഡിതനാകുന്നത്. പരിശുദ്ധ അമ്മ ദുഃഖിതരുടെ സന്തോഷമാണ്. ദുഃഖത്തിന് എത്രത്തോളം തീവ്രതയുണ്ടോ ആ തീവ്രത ആഴത്തിൽ മനസ്സിലാക്കിയവളാണ് പരിശുദ്ധ അമ്മ. അവളുടെ ജീവിതം സഹനത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. വേദനകളിലൂടെയാണ് മറിയം രക്ഷാകര സംഭവം സ്വന്തമാക്കിയത്. ദൈവത്തിൻ്റെ വിളി കേട്ടു എന്ന ഒറ്റ കാരണത്താൽ അവൾക്ക് നേരിട്ട ക്ലേശങ്ങൾ കുറച്ചൊന്നുമല്ല. സഹനത്തിൻ്റെ നീണ്ട വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയിൽ ഇന്നത്തെ അമ്മമാരുടെ മുഖച്ഛായയുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ജെൻസൺ അച്ഛൻ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ എന്ന തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, മക്കളെ ഓർത്ത് ഹൃദയം നുറുങ്ങുന്ന എത്രയോ അമ്മമാരാണുള്ളത്. ദൈവഹിതം നിറവേറ്റുന്ന മക്കളെക്കുറിച്ച് ഹൃദയം നുറുങ്ങുന്ന അമ്മമാർ എത്രയോ ധന്യരാണ്. എന്നാൽ മക്കളുടെ അകൃത്യങ്ങളും അവഹേളനങ്ങളും വഴി ഹൃദയം നുറുങ്ങുന്ന അമ്മമാരാണല്ലോ ഏറെയും. കുഞ്ഞുനാളിൽ അമ്മയുടെ സാരിത്തലപ്പ് പിടിച്ച് ലോകത്തെ ഉറ്റുനോക്കിയ മക്കൾ വലുതാകുമ്പോൾ അവർ പോലും അറിയാതെ എന്തുമാത്രം നൊമ്പരങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത്. അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കൾ, അവർ തങ്ങളുടെ ജീവിത സുരക്ഷയ്ക്ക് തന്നെ തടസ്സമാകുന്നു എന്ന് കരുതുന്നവർ, വേദന ഏറ്റുവാങ്ങുന്ന അമ്മമാരെല്ലാവരും ഈശോയുടെ കുരിശിൻ്റെ വഴിയിലേക്ക് നീങ്ങട്ടെ. അവിടെയാണ് എല്ലാ അമ്മമാരും ഒരുമിച്ച് ചേരേണ്ട ഇടം. അവിടെ നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ ഇറക്കുക. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ തൻ്റെ മകൻ്റെ കുരിശിനെ ആശ്ലേഷിച്ച മറിയം നിങ്ങളെയും അവളോട് ചേർത്ത് പിടിക്കും. അവൾ നിങ്ങൾക്ക് ധൈര്യം പകരും. അവളിലൂടെയല്ലാതെ നിങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുന്ന മറ്റൊരമ്മയെ നിങ്ങൾക്ക് കാണാനാകില്ല. ചുട്ടുപൊള്ളുന്ന വെയിൽ ഏൽക്കുമ്പോഴാണ് ഗോതമ്പ് മണി പാകമാകുന്നത്. ചൂടേറ്റ് പാകമാകാത്ത ഗോതമ്പ് മണി അഴുകി നശിച്ചു പോകും. ഭൂമി ഉഴുതുമറിച്ചാലേ അത് ഫലം തരൂ. ഉഴുതുമറിക്കാത്ത ഭൂമി വന്ധ്യയായി അവശേഷിക്കും. പ്രതിസന്ധികളുടെയും രോഗപീഠകളുടെയും ജീവിത പരാജയങ്ങളുടെയും ഭീകരമായ അലർച്ചകൾ നമ്മെ പരിഭ്രാന്തരാക്കുമ്പോൾ എന്തു ചെയ്യണമെന്നാണ് സ്വന്തം ജീവിതം വഴിയായി മറിയം നമുക്ക് കാണിച്ചു തരുന്നത്. അവൾ അനുഭവിക്കാത്ത വേദനകളില്ല, അറിയാത്ത ത്യാഗങ്ങളുമില്ല. എല്ലാം നഷ്ടപ്പെടുമ്പോൾ, എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോൾ, ദുഃഖങ്ങളുടെ കയറുകൊണ്ട് പരിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. അമ്മ നമ്മെ കൂട്ടിച്ചേർത്തിരുത്തി ശിഷ്യന്മാരെ നയിച്ചതുപോലെ പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും ലോകത്തിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.